നമസ്തേ. ശബരിമല പ്രക്ഷോഭ സമയത്ത് മോൺസൺ മാവുങ്ങലിന്റെ ശേഖരത്തിലെ വ്യാജരേഖ ഉയർത്തിക്കാട്ടി പന്തളം കൊട്ടാരത്തിന്റെ ഒറിജിനൽ ചെമ്പോല തിട്ടൂരം എന്ന പേരിൽ പ്രചരിപ്പിച്ച് സമരത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ച മാധ്യമങ്ങൾക്കെതിരെയും മോൺസൺ മാവുങ്ങലിനെതിരെയും നിയമ നടപടി ആരംഭിച്ചതായി വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജയ് തമ്പി. കേരളത്തിന്റെ ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി അണിനിരുന്ന ശബരിമല പ്രക്ഷോഭ സമരത്തെ തകർക്കാൻ ജാതീയമായ വേർതിരിവും അന്ധചിദ്രവും ഉണ്ടാക്കാനുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഈ വാർത്തകളെന്ന് തത്വമി ന്യൂസിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ വിജയ് തമ്പി ആരോപിച്ചു. അല്ല, ഇത് കാരണം ഈ മോൺസന്റെ എല്ലാ മോൺസൺ ഈ ചരിത്ര രേഖകൾ അല്ലെങ്കിൽ പുരാവസ്തുക്കൾ എന്ന് പറയുന്ന പ്രദർശിപ്പിച്ചിരിക്കുന്ന എല്ലാം ഓരോന്നും വ്യാജമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഈ ശബരിമല എന്ന് പറയുന്ന ഈ നമ്മുടെ ഏറ്റവും മഹത്തായ നമ്മുടെ മലയാളിയുടെ ഏറ്റവും ഒരു വൈകാരികമായ ഒരു ക്ഷേത്രമാണ്. അതെ, ആ ക്ഷേത്രത്തെ വിഘടിപ്പിക്കാൻ, ഹിന്ദുക്കളുടെ മനസ്സിനെ വിഘടിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ചെമ്പോല അന്ന് പ്രസിദ്ധീകരിച്ചത്. പക്ഷേ അത് മോൺസന്റെ മാത്രം ബുദ്ധിയാണോ ഇതിൻ്റെ പിന്നിൽ മറ്റൊരുപാട് കുബുദ്ധികൾ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാര്യം ഇങ്ങനൊരു ചെമ്പോല കൊണ്ടുവരുന്ന് പ്രദർശിപ്പിക്കുന്നതുകൊണ്ട് മോൺസൺ എന്താ ലാഭം? അതെ, ആ ലാഭം ആർക്കാണെന്ന് നോക്കണം. കാര്യം ഒരു 2018 ഇങ്ങനെ യുവതി പ്രവേശന സുപ്രീം കോടതിയുടെ ഒരു വിധിയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ഹൈന്ദവ സമൂഹം ഒറ്റക്കെട്ടായി, ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ ഒരേ ഒരു ലക്ഷ്യം, ആ ലക്ഷ്യത്തിനെ തകിടം മറിക്കാൻ, വിഘടിപ്പിക്കാൻ. കാര്യം ഇത് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇവിടെ ബ്രാഹ്മണർക്ക് പൂജ ഇല്ലായിരുന്നു. ഇവിടെ പണ്ട് മലയരയന്മാരുടെ സ്ഥലമായിരുന്നു. പിന്നെ ചീറപ്പൻ ചിറക്കായിരുന്നു മറ്റു അധികാരങ്ങൾ. പിന്നെ ഇങ്ങനെ വ്രതമില്ല, ഇരുമുടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇത് ആൾക്കാരുടെ ഇടയിൽ ഒരു വല്ലാത്തൊരു ഒരു ഒരു അസ്വസ്ഥത സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു അന്ന് നടത്തിയത്. അത് മോൺസൺ മാത്രമായിരിക്കില്ല എന്നാണ് ഞങ്ങളിപ്പോൾ വിശ്വസിക്കുന്നത്. കാരണം മോൺസന് അതിൽ പ്രത്യേക ലാഭമൊന്നുമില്ല. കാര്യം മോൺസന്റെ കയ്യിൽ ഇരിക്കുന്ന എത്രയോ അതിനേക്കാളും വലിയ വലിയ സംഭവങ്ങളല്ലേ. ഇവിടെ ടിപ്പു സുൽത്താൻ ഇരുന്ന സിംഹാസനവും യേശു ക്രിസ്തുവിനെ ഒറ്റുകൊടുത്ത നാണയവും അതുപോലുള്ള സംഭവങ്ങളിരിക്കുമ്പോൾ ശബരിമലയുടെ പേരിൽ ഒരു 350 വർഷം മുമ്പ് ഉണ്ടായ ഒരു തിട്ടൂരത്തിന് മോൺസിനെ സംബന്ധിച്ചൊന്നും പ്രാധാന്യമില്ല. പക്ഷെ മറ്റു പലർക്കും അത് പ്രാധാന്യമുണ്ട്. ഒരാള് ശബരിമലയിൽ ഒരിക്കൽ പോയി വ്രതം അനുഷ്ഠിച്ച് പോയി ആ ദർശനം കഴിഞ്ഞാൽ അയാൾ അടുത്ത വർഷമാകുമ്പോൾ അയാൾ വിരിക്കപ്പുറതി ഉണ്ടാവില്ല, വ്രതമെടുത്തിരിക്കും, അവിടെ പോയിരിക്കും. അതാണ് അയ്യപ്പൻ്റെ ശക്തി. അത് മനസ്സിലാക്കി അതിനെ നശിപ്പിക്കാൻ, അതിനെ തീർക്കാൻ നടത്തുന്ന ഗൂഢശ്രമങ്ങളാണിതെല്ലാം. അപ്പം അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ മോൺസൺ എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിലുണ്ടെന്ന് പറയുന്നത് ഈ പന്തളം കൊട്ടാരത്തിൻ്റെ നിന്ന് അവകാശപ്പെടുന്ന ചെമ്പ് തിട്ടൂരം. ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച് വിശ്വഹിന്ദു പരിഷത്ത് പരാതി നൽകിയിട്ടുമുണ്ട്. പോലീസ് അന്വേഷണം തൃപ്തികരമായി നീങ്ങുന്നില്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളോട് അന്വേഷണം ആവശ്യപ്പെടുമെന്നും വിജയ് തമ്പി അറിയിച്ചു. മാത്രമല്ല മോൺസൺ മാവുങ്കൽ എന്ന പേര് പോലും വ്യാജമാണോ എന്നും വിജയ് തമ്പി ആരോപിക്കുന്നു. മോൺസന്റെ കാര്യത്തില് മോൺസന്റെ അന്വേഷണം നടക്കട്ടെ. ആദ്യം അന്വേഷിക്കേണ്ടത് ഈ മോൺസൺ മാനുങ്കൽ എന്ന പേരാണ്. അതുപോലും വ്യാജമാണോ എന്നാണ് ഞാൻ സംശയിക്കുന്നത്. വേറൊരു കാര്യമുണ്ട്, നമ്മൾ മലയാളികൾ എപ്പോഴും അഭിമാനിക്കുന്ന മലയാളികൾ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരാണ്, അവരെ ആരെയും പറ്റിക്കാൻ പറ്റില്ല. തമിഴന്മാർ മണ്ടന്മാർ, മറ്റൊരു മണ്ടന്മാർ, മറ്റൊരു മണ്ടന്മാർ എന്ന് പറയുന്ന മലയാളി അവരാണ് ഈ പറ്റിച്ചതെന്നുള്ളതാണ്. മാപ്പിള ലഹളയിൽ ഇരകളായ ഹിന്ദു സമൂഹത്തിന്റെ സ്ഥിതി കാശ്മീരി പണ്ഡിറ്റുകളുടേതിന് സമാനമാണെന്നും അവർക്ക് നീതി ലഭിക്കാൻ കർമ്മ പദ്ധതി ആവിഷ്കരിക്കുകയാണെന്നും വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. മാപ്പിള ലഹളയിൽ കൊല്ലപ്പെട്ടവരുടെ സ്വത്തുക്കൾ കലാപകാരികൾ കൈവശപ്പെടുത്തുകയായിരുന്നു എന്നും അത് ഇപ്പോഴും അവർ തന്നെ കൈവശം വെച്ചിരിക്കുന്നുവെന്നും അത്തരം സ്വത്തുക്കളുടെ എല്ലാ ആധാരം പരിശോധിക്കപ്പെടണമെന്നും വിജയ് തമ്പി പ്രതികരിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഈ മാപ്പിള ലഹളയുടെ ബേസ് എന്താണ്? ഇത് ഇതിനെ വലിയ സ്വാതന്ത്ര്യ സമരമാണെന്നും ഇത് ഭാരതത്തിനെ രക്ഷിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയാണെന്നൊക്കെയല്ലേ ഇവിടെ ആൾക്കാർ പറയുന്നത്. ഇവിടെ മഹാത്മാഗാന്ധിക്കും സുഭാഷ് ചന്ദ്രബോസിനും സർദാർ വല്ലഭായ് പട്ടേലിനും മുകളിലുള്ള സ്ഥാനമാണ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിക്ക് ഇവിടുത്തെ കേരള സർക്കാർ കൊടുക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പം പുതിയൊരു ലിസ്റ്റ് വന്നതിൽ പോലും ഈ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കൂട്ടത്തിൽ വാരിയംകുന്നത്തിൻ്റെ പേര് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ എന്തായിരുന്നു അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ആ സമരം? ഖിലാഫത്ത് പ്രസ്ഥാനം എന്നാ പറയുമെങ്കിലും ഖിലാഫത്ത് പ്രസ്ഥാനത്തുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും അവിടെ അടുപ്പിച്ചിട്ടില്ല. കെ പി കേശവ മേനോനും മാധവൻ നായരും ഒക്കെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരായിരുന്നത്. ഇവിടെ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ആലി മുസിയാരും ചെയ്തത് എന്താണ്? അവിടെ വംശീയ കലാപമാണ് അവർ നടത്തിയത്. വിജയ് തമ്പിയുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ പൂർണ്ണരൂപം ഉടൻ തന്നെ തത്വമേ ന്യൂസിൽ സംപ്രേഷണം ചെയ്യും. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.